നമസ്കാരം ഇസ്ലാം മതം വിടുന്നവരുടെ എണ്ണം കേരളത്തിൽ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് അവർ ആരുടെയും പ്രേരണയാലോ അല്ലെങ്കിൽ സ്വാധീനത്താലോ അല്ല ഇസ്ലാം മതം വിടുന്നത് മറ്റൊരു മതത്തിലും ചേരാതെ എക്സ് മുസ്ലിം എന്ന പേരിൽ അവർ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ചിലരുണ്ട് അതവരുടെ ഇഷ്ടമാണ് മതമില്ലാത്ത ജീവിതം നയിക്കാൻ ആർക്കും അവകാശമുണ്ട് എന്നാൽ അലി അക്ബറും ഭാര്യയും കാലത്തിൻ്റെ തിരിച്ചടി എന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് രണ്ടിന് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ചതിന് അരും കൊല ചെയ്യപ്പെട്ട ഉണ്യാൻ സാഹിബ് എന്ന രാമസിംഹൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും മാർഗം സ്വീകരിച്ച് അതേ പേരിൽ തന്നെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു മതം വിട്ടവർക്ക് ശിക്ഷ നൽകണമെന്ന ദൈവകൽപ്പന നടപ്പാക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് ഇത് ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി ആർ വി ബാബുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് രാമസിംഹനും പത്നിക്കും ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പ് തുടങ്ങുന്നത് തന്നെ ഇത്തരത്തിൽ നിരവധി പേർ അലി അക്ബറിൻ്റെ പേരുമാറ്റത്തെ അഭിനന്ദിച്ച് പ്രതികരിച്ചിട്ടുണ്ട് എന്നും ദേശീയതയ്ക്കൊപ്പം നിന്ന നിലപാടുകൾ സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് അലി അക്ബർ അതിൻ്റെ പേരിൽ സ്വസമുദായത്തിൽ നിന്നും ധാരാളം അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും അദ്ദേഹം നേരിട്ടിരുന്നു മലബാർ കലാപകാരികളെ വെള്ളപൂശി ചരിത്രം വളച്ചൊടിക്കാനുള്ള ഒരു കൂട്ടം സിനിമാ പ്രവർത്തകരുടെ ശ്രമത്തിനെതിരെ യഥാർത്ഥ ചരിത്ര വസ്തുതകൾ അണിനിരത്തി ആ വസ്തുതകളെ ആധാരമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ ജനകീയ സഹകരണത്തോടെ പൂർത്തിയാക്കിയ സംവിധായകനാണ് അലി അക്ബർ ഇസ്ലാം മതം ഉപേക്ഷിക്കുകയാണെന്നും ഇനി തന്നെ രാമസിംഹൻ എന്ന് വിളിക്കാമെന്നും അദ്ദേഹം അടുത്തിടെ പറഞ്ഞിരുന്നു അപ്പോഴാണ് ആരാണ് രാമസിംഹൻ എന്ന് കേരളം ഒന്ന് ഓർത്തെടുത്തത് ചരിത്രത്തിലെ രാമസിംഹനും ഇസ്ലാം മതം ഉപേക്ഷിച്ച് സനാതനധർമ്മത്തിലേക്ക് സ്വന്തം ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മടങ്ങിയെത്തിയ ഒരു വ്യക്തിയായിരുന്നു നരസിംഹമൂർത്തിയുടെ വലിയ ഉപാസകനായിരുന്ന രാമസിംഹനെ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് രണ്ടിന് രാത്രി ചില തീവ്രവാദികൾ മതം മാറുന്നവർക്ക് ഇസ്ലാം വിധിച്ചിട്ടുള്ള മരണശിക്ഷ നൽകി രാമസിംഹനെയും അദ്ദേഹത്തിൻ്റെ അനുജനെയും ഇരുവരുടെയും കുടുംബാംഗങ്ങളെയും ഇസ്ലാമിക ഭീകരവാദികൾ വെട്ടിയും കുത്തിയും മൃഗീയമായി കൊലപ്പെടുത്തിയിരുന്നു സ്വാതന്ത്ര്യലബ്ധിക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ കൂട്ടക്കൊല അന്നു അന്നുമുതലേ ഈ കേരള സമൂഹത്തിൽ നിലനിൽക്കുന്ന തീവ്രവാദ സാന്നിധ്യത്തിൻ്റെ തെളിവായി പലരും പറയുന്നു ഒളിഞ്ഞും തെളിഞ്ഞും ഇന്നും നമ്മുടെ സമൂഹത്തിൽ തലവെക്കുന്ന മത തീവ്രവാദികൾക്കെതിരെയുള്ള വ്യക്തമായ സന്ദേശമാണ് അലി അക്ബറിൻ്റെ രാമസിംഹനിലേക്കുള്ള ഈ കൂടുമാറ്റം ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദങ്ങളിലൂടെ നടത്തുന്ന മതപരിവർത്തനം സനാതനധർമ്മത്തിൻ്റെ രീതിയല്ല അവർ മതപരിവർത്തനം ലക്ഷ്യമാക്കി ചാരിറ്റി പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങളോ ഒന്നും നടത്തുന്നില്ല ലഘുലേഖകൾ കോടിക്കണക്കിന് കോപ്പികൾ ലഘുലേഖകൾ വിതരണം ചെയ്യുന്നില്ല മതപ്രചാരകന്മാരുടെ ബ്രെയിൻ സ്റ്റോമിംഗ് പ്രഭാഷണങ്ങളില്ല കോടിക്കണക്കിന് ഡോളറിൻ്റെ വിദേശ ധനസഹായത്തോടെയുള്ള പരിവർത്തന ശ്രമങ്ങളില്ല പക്ഷേ കണക്കുകൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മതപരിവർത്തനം ചെയ്യുന്നത് മതത്തിലേക്കാണ് എന്നാണ് സനാതനധർമ്മത്തിൻ്റെ പ്രസക്തി അവിടെയാണ് ദേശീയതയ്ക്കൊപ്പം നിൽക്കാൻ സനാതനധർമ്മത്തിലേക്ക് മടങ്ങി വന്ന അഭിനവ രാമസിംഹനും കുടുംബത്തിനും ആശംസകൾ വെബ് ഡെസ്ക് ന്യൂസ്